മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയിലയും മാങ്ങയും കൊണ്ട് ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ കറിക്ക് വേണ്ടി ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയില ഇങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ 1 മുതൽ 1.5 വരെ മാങ്ങ എടുത്താൽ മതിയാവും. മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ ചെത്തിക്കളയുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് മാങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കട്ടി കൂടി പോകാൻ പാടില്ല, എന്നാൽ വളരെ നേരിയതാവും ചെയ്യരുത്. ആ ഒരു രീതിയിൽ വേണം മാങ്ങ കട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 6 വെളുത്തുള്ളി വരെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ നേരിയതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 പച്ചമുളക് 2 കീറിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. നാടൻ റെസിപ്പിയാണല്ലോ, അപ്പോൾ മൺചട്ടിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ മുഴുവൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവ് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഞാനൊരു വലിയ സവാളയുടെ പകുതി ഭാഗം നേരിയതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ സവാളയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1 എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇനി ഇതെന്താ വേണ്ടതെന്ന് വെച്ചാൽ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ആ മാങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് നരടി യോജിപ്പിച്ചെടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ബലം കൊടുത്തിട്ട് തന്നെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മാങ്ങയും ഉള്ളിയൊക്കെ നന്നായിട്ട് മസാലകളൊക്കെ ആയിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇവിടെ അടച്ചിട്ട് വെക്കാം. ഞാനൊരു 10 മിനിറ്റ് സമയം ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലോട്ട് മാറ്റിയെടുക്കാം. ഈ മാങ്ങ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് റെഡിയായിട്ട് വരട്ടെ. നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഇത് എല്ലാവർക്കും അറിയാലോ, മാങ്ങക്ക് അത്ര വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് റെഡിയായിട്ട് വരും. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോവരുത്, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടേണ്ടത്. മാങ്ങ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി വെന്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതാ ഇത്രയും മതി. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങയില നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. ഒരുപാട് സമയം ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മുരിങ്ങയില ഒരുപാട് സമയമായിട്ട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. മുരിങ്ങയില ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഇവിടെ അടച്ച് വെച്ച് വേവിക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ മുരിങ്ങയിലക്കും ഒരുപാട് വേവൊന്നും ഇല്ലയെന്ന് നിങ്ങൾക്കറിയാലോ. ഇപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് പാകത്തിന് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം.
അര കപ്പ് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. തേങ്ങയുടെ നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്നാം പാൽ കൂടെ ചേർത്തിട്ട് കറി തിളക്കാൻ നിൽക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കറി ചൂടായിട്ട് വന്നാൽ ഇതൊന്ന് ഓഫ് ചെയ്തേക്കണം, അല്ലെങ്കിൽ കറി പിരിയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി ഇതിന് വല്ലാതെ പുളിയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി. ഇതിനിപ്പോൾ പുളിയും ഉപ്പൊക്കെ പാകത്തിനാണുള്ളത്. അപ്പോൾ ഞാൻ ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ കറി ഒന്ന് കടുക് താളിച്ചിടണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിയിട്ട് വരട്ടെ. കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി നേരിയതായിട്ട് വട്ടത്തിലരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ബ്രൗണിഷ് ഷെയ്ഡ് വരണം. അതുവരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞിട്ട് പോവും. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മൂന്ന് വറ്റൽമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ തന്നെ നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മഞ്ഞൾപ്പൊടി കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ തന്നെ ഞാൻ മിക്സ് ചെയ്യുന്നില്ല. അരമണിക്കൂറിന് ശേഷം മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ആ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയാ വന്നിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് റെഡിയാക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒരു തവണ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു തനി നാടൻ ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.